ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനൂസ് ഹാപ്പി വേൾഡ്. ഓയിലൊട്ടും ഉപയോഗിക്കാതെ ചെയ്തെടുത്ത ഒരു ഫിഷ് ഫ്രൈഡ് റെസിപ്പിയുമായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത്. ഇത് സാധാരണയായിട്ട് ഡയറ്റൊക്കെ നോക്കുന്ന ആളുകൾക്കും അതുപോലെ തന്നെ കൊളസ്ട്രോളൊക്കെ മൂലം എണ്ണയിൽ പൊരിച്ചെടുത്ത ഭക്ഷണങ്ങൾ കഴിക്കാൻ പറ്റാത്ത ആളുകൾക്കൊക്കെ വളരെ ഹെൽത്തി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഞാനിവിടെ ഷേരി എന്ന് പറഞ്ഞ മീനാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ നാട്ടിലൊക്കെയുള്ള കിളിമീൻ്റെ ഏകദേശം ഒരു രൂപയൊക്കെയുള്ള മീനാണേ. അങ്ങനത്തെ മീൻ ഏകദേശം ഒരു 6 എടുത്തിട്ട് നന്നായി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ മീൻ തന്നെ ഉപയോഗിക്കണം എന്നൊന്നുമില്ല കേട്ടോ. ഏത് മീൻ വേണമെങ്കിലും ഈ രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഇതിനെയൊക്കെ ഒന്ന് നന്നായിട്ട് വരഞ്ഞെടുക്കുന്നുണ്ട്. മസാലയൊക്കെ ഉള്ളിലേക്ക് നന്നായി പിടിക്കാൻ വേണ്ടിയിട്ടാണേ. അങ്ങനെ എല്ലാ മീനും ഇതുപോലെ വരഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേച്ച് പിടിപ്പിക്കാനുള്ള മസാല സെറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ബൗളിലേക്ക് ഞാനൊരു 3 സ്പൂണോളം കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു 1/2 സ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 1/4 സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 സ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കുഴമ്പ് പരുവത്തിലാക്കിയിട്ട് എടുക്കുന്നുണ്ടേ. ഇനി ഞാനിതിലേക്ക് ഒരു 1/4 സ്പൂണോളം ചെറുനാരങ്ങാ നീര് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിനെ നല്ലതുപോലെ ഇളക്കി ഒന്ന് മസാലയെല്ലാം സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ മസാലയൊക്കെ സെറ്റായിട്ടുണ്ട്. ഇനി ഓരോ മീനിലേക്കും ഇത് നമുക്ക് കൈവച്ചിങ്ങനെ തേച്ച് പിടിപ്പിക്കാം. ഈ 6 മീനിലേക്കും തേച്ച് പിടിപ്പിക്കാനുള്ള മസാലയുടെ ഓരോ പൊടികളുടെ അളവാണ് ഞാനിപ്പോൾ പറഞ്ഞത്. നമ്മുടെ കയ്യിലുള്ള മീനിൻ്റെ ആ എണ്ണ അനുസരിച്ച് നമുക്ക് മസാല അതിനനുസരിച്ച് സെറ്റ് ചെയ്താൽ മതി കേട്ടോ. അങ്ങനെ എല്ലാ മീനിലേക്കും തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി മീനിൻ്റെ ഉള്ളിലേക്ക് മസാലയൊക്കെ നന്നായി പിടിക്കുന്നവരെ നമുക്ക് 1 മണിക്കൂറോളം വെയിറ്റ് ചെയ്യാം. അതിനുശേഷം ഇതിനെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഈ മീനിനെ എണ്ണയില്ലാതെയാണല്ലോ ഫ്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് മെയിനായിട്ട് വേണ്ട സംഭവമാണ് ബേക്കിംഗ് പേപ്പർ. അപ്പോൾ അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. നമ്മൾ കേക്ക്, ബിസ്ക്കറ്റൊക്കെ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ മീൻ ഫ്രൈ ചെയ്യാൻ പോകുന്നത്. അതെങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതുപോലൊരു ഫ്രൈ പാൻ എടുത്ത് സ്റ്റവിൽ വെച്ച് തീ ഓണാക്കിയിട്ടുണ്ട്. സിമ്മിലാണ് വെച്ചിരിക്കുന്നത്. ഇനി ഇതിന് മുകളിലായിട്ട് ബേക്കിംഗ് പേപ്പർ 2 മടക്കായിട്ടാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. കണ്ടോ, ഇതുപോലെ ബേക്കിംഗ് പേപ്പർ വെച്ച് കൊടുക്കണം. അതിനുശേഷം ഫ്രൈ ചെയ്യാനുള്ള മീൻ എടുത്തിട്ട് ഇതുപോലെ ബേക്കിംഗ് പേപ്പറിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കണം. എന്നിട്ട് ഒരടപ്പ് വെച്ച് ഇതുപോലെ മൂടിക്കൊടുക്കണം. കുറച്ച് കഴിഞ്ഞ് മീനൊക്കെ ഏകദേശം ഒന്ന് ചൂടായി വരുമ്പോൾ മീനിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇതുപോലെ കണ്ടോ നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ മീനിൽ നിന്ന് ഇറങ്ങുന്ന വെള്ളത്തിൽ കിടന്നിട്ടാണ് നമ്മുടെ മീൻ ഇങ്ങനെ കുക്കാവുന്നത്. കണ്ടില്ലേ, വെള്ളം നല്ലതുപോലെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇത് മൂടി വെച്ചിട്ട് തന്നെ മാക്സിമം കുക്ക് ചെയ്യണം കേട്ടോ. അതുപോലെ തീ നന്നായി കുറച്ച് വെച്ചിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ. അല്ലെങ്കിൽ കരിഞ്ഞൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. ഒരു ഭാഗം ഏകദേശം കുക്കായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതിനെ ഇങ്ങനെ പയ്യെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ ഫ്രൈ പാൻ്റെ സൈസ് അനുസരിച്ച് നമുക്ക് 1 or 2 മീനൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് മാക്സിമം തിക്കായിട്ട് നമ്മൾ എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ തിക്കായിട്ട് ഇടുന്ന പോലെ ഇടാതിരിക്കുകയാണ് ബെറ്റർ. ഇത് പൊട്ടിപ്പോകാനുള്ള സാധ്യതയൊക്കെ കൂടുതലാണ്. അപ്പോൾ ഒരു സൈഡ് ഏകദേശം ഒരിഞ്ഞ് വന്നപ്പോൾ ഞാൻ ഇതിനൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ മറിച്ചിട്ടതിന് ശേഷം ഇതുപോലെ മൂടി വെച്ചിട്ട് തന്നെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. മാക്സിമം ഇത് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യണം. എന്നാലാണ് ആ വെള്ളത്തിലൊക്കെ കിടന്നിട്ട് ശരിക്കും നമ്മുടെ മീനിങ്ങനെ വെന്ത് ഫ്രൈ ചെയ്ത പോലെ കിട്ടുള്ളൂ. ഫ്രൈ ചെയ്യുമ്പോൾ എപ്പോഴും 2 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് തിരിച്ചു മറിച്ച് വിടണേ. അങ്ങനെ നമ്മുടെ മീൻ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിന് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ എണ്ണ ഒട്ടും ഉപയോഗിക്കാതെ നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത ഫിഷ് ഇവിടെ റെഡി ആയിട്ടിരിപ്പുണ്ട്. വളരെ ഹെൽത്തൊക്കെ നോക്കുന്ന ആളുകൾ, അതുപോലെ ഡയറ്റ് നോക്കുന്ന ആളുകൾ, അതായത് നമ്മൾ എണ്ണയിൽ ഫ്രൈ ചെയ്ത് കഴിക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് മീൻ കഴിക്കാതെ ഇരിക്കുന്ന ആളുകൾക്കൊക്കെ ഈ രീതി ഒന്ന് പ്രയോഗിച്ച് കഴിഞ്ഞാൽ വളരെ ടേസ്റ്റി ആയിട്ടും എന്നാൽ വളരെ ഹെൽത്തി ആയിട്ടുള്ളതുമായ ഒരു ഫിഷ് ഫ്രൈ കഴിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.